ബി ജെ പി എന്നുള്ളൊരു വ്യത്യാസത്തിലല്ല സംസാരിക്കുന്നത്. ഞാനൊരു ഹ്യൂമനിസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ എൻ്റെ മനസ്സെപ്പോഴും സ്വതന്ത്രമാണ്. ഞാനെപ്പോഴും വാല്യൂ ബേസ്ഡ് പോളിറ്റിക്സ് എന്ന് പറയുന്ന പോലെ ആരായാലും ഇഷ്യൂ നോക്കുക, ഇഷ്യൂവിനെ അനലൈസ് ചെയ്യുക, നമ്മളെ മനസാക്ഷിയോട് ചോദിക്കുക, സപ്പോർട്ട് കൊടുക്കുക കൊടുക്കുകയായിരിക്കും ചെയ്യുക. അല്ലാതെ ഒരു പാർട്ടി എന്ത് പറയുന്നത് കേട്ടാൽ പാർട്ടി വരുന്ന മുഴുവൻ അങ്ങ് അനുസരിക്കുക എന്ന് പറയുന്ന ഒരു തിയറിയോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. ചിലത് പറയാണ്ട് പാർട്ടിയേക്കാൾ വലിയ ആളാവാൻ പാടില്ലെന്ന്, അങ്ങനൊന്നുമല്ല. പാർട്ടിയേക്കാൾ വലിയ ആൾക്കാരായിട്ട് ചില നേതാക്കന്മാർ വരണം, ഇല്ലെങ്കിൽ പാർട്ടി അനാഥമായിട്ട് പോകുന്നുള്ള എൻ്റെ വിശ്വാസം. ഇപ്പം ഉമ്മൻചാണ്ടി തെളിയിച്ചിരിക്കുന്നത് അതാണ്. ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചതും ഉമ്മൻചാണ്ടിയെ കാത്തുനിന്നൊന്നും കോൺഗ്രസ്സുകാർ മാത്രമൊന്നുമില്ല, അവർ തുറന്നു പറയല്ലേ. ഞങ്ങൾ ആ രാഷ്ട്രീയത്തിലുള്ളവരല്ല, പക്ഷേ അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അദ്ദേഹമാണ് എൻ്റെ കുഞ്ഞിന്, ഞാൻ അത്ഭുതപ്പെടുകയാണ്, എൻ്റെ കുഞ്ഞിന് ചെവിയേക്കാൻ വരുന്ന കുഞ്ഞിന് പിന്നെ ഏർപ്പാടാക്കി കൊടുത്ത് ഇന്നത് ചെവി കെട്ടിരിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ടാണ്. പാവങ്ങളുടെ പടത്തലവനാണ്. ഇതാരാ പറയുന്നത്? പത്രമാഫീസിലെ പേജ് മേക്കപ്പ് ചെയ്യുന്നാളല്ല, സാധാരണ കണ്ട വൈന്ന് ഞാൻ കേൾക്കുക. പാവങ്ങളുടെ പടത്തലവനാണ്, മനസ്സിലായില്ലേ? അദ്ദേഹത്തെപ്പറ്റി അതിൻ്റെ അതിലേറ്റവും എന്നെ വിഷമിപ്പിച്ചത് ഓരോ വീട്ടമ്മമാരിന്ന് കരയുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ക്യാമറയുടെ മുമ്പിൽ ഗ്ലിസറിട്ട് കരയുന്നതല്ല, അവരഭിനയിക്കുകയല്ലേ കേട്ടോ, സോഷ്യൽ മീഡിയയിലെ അഭിനയം അല്ലത്, നെഞ്ചു പൊട്ടിയാണ്. ഞങ്ങൾക്കിനി ആരുണ്ടെന്നാണ് ചോദിക്കുന്നത്? ഞങ്ങൾ പുതുപ്പുള്ളിക്കാർക്ക് ഞങ്ങൾക്കിനി ആരാ ഉള്ളത്? ഞങ്ങൾ ആരെടുത്ത് പറയും? അവിടെ കുഞ്ഞു കുഞ്ഞു എന്നാണ് വിളിക്കുന്നത്. സ്വന്തം മോനെ കാണും, എനിക്കെൻ്റെ സ്വന്തം മകനെ പോലാണ്, എനിക്കെൻ്റെ സ്വന്തം അച്ഛനെ പോലാണ്. ഇതിങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ ദൈവമേ ഇത് റിയലൈസ് ചെയ്യുന്നല്ലോ, അത് ഇതാരെങ്കിലും പ്രതീക്ഷിച്ചതാണോ ഇത്രയും വലിയൊരു ഒരു രാജകീയമായ ഒരു യാത്രയപ്പ്? നമ്മുടെ അറിവിൽ പിന്നീട് സഹാബ് നായനാർ അദ്ദേഹത്തിൻ്റെ യാത്രയപ്പും ഏതാണ്ടൊക്കെ ജനങ്ങളുടെ മനസ്സിൽ സ്പർശിച്ച ഒന്നാണ്. പക്ഷേ അത് ഇന്നൊക്കെ എത്രയോ കടന്നു പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വയ്യ. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പുറത്ത്, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്കകത്താണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇരിക്കുന്നത്. അതിൻ്റെ പുറത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്താനും അതിൻ്റെ കൂടെ പ്രകൃതി തന്നെ ഏത് കനിഞ്ഞനുഗ്രഹിക്കുന്ന പോലെ ഒരു മഴയും, എന്നിട്ട് ഏതാണ്ട് 8 മണിക്കൂർ എടുക്കുകയാണ് ഒരു സിറ്റി ലിമിറ്റ് കഴിയാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുള്ള വണ്ടി വ്യൂഹം എന്ന് പറഞ്ഞാൽ ജനം വിടുന്നില്ല. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും കംഫർട്ടബിൾ ആയിരുന്നു ഉമ്മൻചാണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ നിരാശ വന്നോ ഇപ്പം നല്ലതിനൊന്നും രക്ഷയില്ല, ലോകം മുഴുവൻ നെഗറ്റീവായി പോയി, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇതെങ്ങോട്ടുള്ള പോക്കാണ്? രാഷ്ട്രീയത്തിലും ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, ഒരുപാട് കുറ്റവാളികൾ അസംബ്ലിയിൽ വരുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ബലാത്സംഗ കഥകൾ, അയ്യോ, ടി വി തുറന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്നു പത്രം വായിക്കാറില്ല എന്ന് പറഞ്ഞ സമയപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് മടുത്തു. അപ്പോൾ എല്ലായിടത്തും അധപ്പതനം വന്നിട്ട് ഇനി എന്താ മാർഗം, ഇതിൻ്റെ അവസാനമാണോ എന്ന് പറയുന്ന ഭാഗത്താണ് എനിക്ക് ഉമ്മൻചാണ്ടി തന്ന ബോധോദയം. അത് ഒരിക്കലും അവസാനിക്കില്ല. നല്ലവർക്കെന്നുമെന്നും നല്ല കാലം പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നാം പഠിക്കേണ്ടത്. അതല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള യാത്രയിൽ ഇത്രയും പേര് നിന്ന് വിലപിച്ച് പ്രാർത്ഥിച്ചു വേണ്ടി തങ്ങളുടെ നേതാവിന് വേണ്ടി തുറന്നു പറയും, ഇങ്ങനൊരു നേതാവിനെ കിട്ടൂ. അങ്ങനെ ചോദിക്കുന്ന ആൾ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ മുസ്ലിം ലീഗോ പ്രശ്നമല്ല. അതായത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്നേഹം, ആ സ്നേഹത്തിന് കാരണഭൂതനാകാവുന്ന ഒരു നേതാവിന് മാത്രമേ ഇനി കേരളത്തെ നയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. എല്ലാ രാഷ്ട്രീയക്കാർക്കും അദ്ദേഹം ഒരു മാതൃകയാണെന്ന് പറയാൻ സാധിക്കും. അത് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടിയുമ്മനും കുടുംബാംഗങ്ങൾക്കും അഭിമാനപൂർവ്വം കണ്ടിരിക്കാം. ഞങ്ങളുടെ പപ്പ എങ്ങനെയാണ് ജനം സ്നേഹിച്ചത്? എന്തിനു സ്നേഹിച്ചതാണ്? സ്നേഹിച്ചത് എല്ലാവരും കാന്തസാരൊന്നുമല്ല, പല ഭാഷയിലും പല ജാതിയിലും. അതൊന്നും ഇവിടെ ബാധല്ല, ജാതിയൊക്കെ രാഷ്ട്രീയക്കാർ ആ സമയത്ത് ഉപയോഗിക്കുന്ന ആയുധമാണല്ലോ. ഉമ്മൻചാണ്ടിക്ക് അതൊന്നും ഇല്ലായിരുന്നു. ഉമ്മൻചാണ്ടി തുറന്ന പുസ്തകമായിട്ട് ജീവിച്ച് എനിക്ക് അഭിമാനവും. എനിക്ക് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നേതാവ് നമുക്ക് ഈ കാലഘട്ടത്തിൽ എന്താ പറയുന്നത്, ഒരു നക്ഷത്രം പോലെ, ഭാഗ്യ നക്ഷത്രം പോലെ ഉദിച്ച് നിൽക്കുന്നത് ബാക്കിയുള്ളവരെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇങ്ങനെയുള്ള നേതാക്കന്മാർ, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, വരണം. ജനങ്ങളുടെ സ്നേഹം കൊയ്യണവർ. അങ്ങനെ ഒരു നേതാവിനെ കാണാൻ സാധിച്ചതിൽ അദ്ദേഹത്തെ ഞാനൊരു അവതാരമായിട്ട് കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങളുടെ മനസ്സിനകത്ത് സ്നേഹം, നല്ല വികാരങ്ങൾ സൃഷ്ടിക്കേണ്ടതെന്ന് ഒരു ഗിമ്മിക്സും ഇല്ലാതെ തെളിയിച്ച ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഞാൻ കാണിച്ചുകൊണ്ട് ആത്മാർത്ഥമായ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തട്ടെ. നമസ്കാരം.